തുടക്കം മുതൽ തന്നെ കൈവിട്ട കളിയാണ് അൻവർ കളിച്ചത്. ഇ ഡി ജി പി എം ആർ അജിത്കുമാറിനെയും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നീക്കം നടത്താൻ സി പി എമ്മുകാർ പോലും ഭയക്കും. അപ്പോഴാണ് സ്വതന്ത്ര എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ആ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കെതിരായിരുന്നുവെന്ന് ഏറ്റവും ഒടുവിലാണ് പലരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സി പി എമ്മിലെ വിമത വിഭാഗത്തിൻ്റെ പിന്തുണയാണ് വലിയ തോതിൽ പി വി അൻവറിന് ലഭിച്ചതായി കരുതിയത്. എന്നാൽ അത് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേർക്കുനേർ പിണറായി വിജയനെതിരെ മുട്ടാൻ അവർക്ക് പോലും ധൈര്യമില്ലായിരുന്നു. വിചാരിച്ചതുപോലെ പാർട്ടിയിൽ നിന്നുള്ള പരസ്യ പിന്തുണ പി വി അൻവറിന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പരസ്യമായി പ്രതീക്ഷിച്ചവർ പോലും പിന്തുണയ്ക്കുമെന്ന് കരുതിയവർ പോലും പിന്തള്ളുന്ന തള്ളിപ്പറയുന്ന കാഴ്ചയാണ് കണ്ടത്. അൻവർ ഇപ്പോൾ അങ്ങനെ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ്. ഒരു രക്തസാക്ഷിയായി പുറത്തു പോകേണ്ടി വരുമെന്ന അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രി കൂടി പരസ്യമായി രംഗത്ത് വന്നതോടെ തള്ളിപ്പറയുക മാത്രമല്ല വേണ്ടി വന്നാൽ പിടിച്ചകത്തിടുമെന്ന സൂചന കൂടി നൽകിയതോടെ മുന്നണി ഒരു കാരണവശാലും ഇനി മുന്നോട്ട് പോയാൽ സംരക്ഷിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മൗനം വെടിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറയാനും തയ്യാറായി. എത്ര ചോദ്യം വേണോ ചോദിച്ചുകൊള്ളൂ, അതിനൊക്കെയുള്ള കൃത്യമായ മറുപടി തൻ്റെ പക്കലുണ്ടെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ മകൾക്കെതിരെ, കുടുംബത്തിനെതിരെ, തനിക്കെതിരെ പോലും വിവാദമുണ്ടായപ്പോൾ ഇത്രയും ചങ്കൂറ്റത്തുകൂടി പിണറായി വിജയൻ നെഞ്ചു മിരിച്ച് മുന്നിട്ടിറങ്ങിയ ഒരു കാഴ്ച ഇതുവരെ മാധ്യമങ്ങൾ ആരും കണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ സംഘടനാ സമ്മേളന കാലയളവിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉരുത്തിരിഞ്ഞുവന്ന എതിർ നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ മുളയിലേ നുള്ളിയില്ലെങ്കിൽ നാളെ തനിക്ക് മുകളിലേക്ക് വളർന്ന് പന്തലിക്കുമെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും അതുപോലെ എ ഡി ജി പിയെയും ചേർത്ത് പിടിച്ചും പി വി അൻവറിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞുമാണ് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. അണിയറയിൽ തനിക്കെതിരായിട്ടുള്ള നിലപാടുകളിലേക്ക് നീങ്ങുന്നു എന്ന് നേതാക്കൾ തന്നെ നൽകുന്ന ഒരു മുന്നറിയിപ്പായി അതിനെ നോക്കി കാണണം. മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരസ്യ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടെന്ന് പോലും അറിഞ്ഞിട്ട് അതിനു മുന്നേ തന്നെ ഒരു പത്രസമ്മേളനം നടത്തി ആരോപണങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. അൻവർ നടത്തിയത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. അതിന് പിന്നാലെയും വീണ്ടും ഒരു പത്രസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയെന്ന് തുറന്നു പറയുകയും ചെയ്തു. ഇതൊക്കെ തന്നെ പിണറായി വിജയന് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. അൻവറിനെ ഏതു വിധേനയും പരാജയപ്പെടുത്താനുള്ളൊരു നീക്കമാണ് പത്രസമ്മേളനത്തിലൂടെ പിണറായി വിജയൻ സ്വീകരിച്ചത്. ആരോപണമുന്നയിച്ച ഭരണപക്ഷ എം എൽ എയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരോപണ വിധേയരെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോയത് കൃത്യമായ സൂചന തന്നെയാണ്. തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നു. അദ്ദേഹത്തിനെതിരെ ഒരന്വേഷണത്തിൻ്റെ ആവശ്യവും നിലവിലില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പദവിയിൽ നിന്ന് വിരുദ്ധമായി തന്നെയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യത്തിനും മറുപടി നൽകാനായി അദ്ദേഹം തയ്യാറെടുത്തത്. സാധാരണഗതിയിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ട ശേഷം മടങ്ങിപ്പോവുക എന്നുള്ളതാണ് രീതി. എന്നാൽ അതിന് വിപരീതമായി തങ്ങൾക്ക് ചോദിക്കാനുള്ളത് കൂടി ചോദിക്കാനുള്ള അവസരം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയത് അൻവറിനെതിരെ ഇനിയിപ്പോൾ എന്ത് തന്നെയായിരുന്നാലും നടപടി ഉണ്ടാകുമെന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ്. അജിത്കുമാറിനെതിരെ ഡി ജി പി തലത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം പൂർത്തീകരിക്കാതെ ഒരു കാരണവശാലും ഒരു നടപടിയും ആരും തന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് കട്ടായം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി എ ഡി ജി പി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, ഈ അന്വേഷണത്തിൽ താൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ അതങ്ങനെ തെളിയുമെന്ന് ഏവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ തെളിഞ്ഞു കഴിയുമ്പോൾ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുമുണ്ട്. അങ്ങനെ വന്നാൽ വാദി പ്രതിയാവുക മാത്രമല്ല തൂങ്ങുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിനുള്ള സൂചനയും അതിനുള്ള ചെറിയ വെളിപ്പെടുത്തലുകളും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അതിൻ്റെ സൂചന തന്നെയാണ് ഗവർണറുടെ കത്ത്.